ഹലോ നമസ്കാരം കൂട്ടുകാരെ നമ്മളിപ്പം യൂണിവേഴ്സിറ്റി എൽ ജി എസ് അതുപോലെ എൽ ജി എസ് മെയിൻസിനായിട്ടുള്ള സിലബസ് വൈസായിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മളിപ്പോൾ കൊടുത്തോണ്ടിരിക്കുന്നത് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ അതിൻ്റെ തേഡ് മൊഡ്യൂളിൽ സിലബസിലെ തേർഡ് മൊഡ്യൂളിൽ രണ്ടാമത്തെ ക്ലാസ്സാണ് നോക്കുന്നത് ഭരണഘടന ഭരണഘടനയിലെ എസ് സി ആർ ടിയിലെ മൂന്ന് ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു അല്ല ഫസ്റ്റ് ചാപ്റ്റർ നമ്മുടെ കംപ്ലീറ്റ് ആയി സെക്കൻഡ് ചാപ്റ്ററിലോട്ട് കിടക്കുകയാണ് എട്ടാം ക്ലാസ്സിലെ നാലാമത്തെ പാഠം എട്ടാം ക്ലാസ്സിലെ നാലാമത്തെ പാഠമാണ് നമ്മുടെ ഗവൺമെന്റ് നമ്മുടെ ഗവൺമെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നോക്കുന്നത് നോക്കാം ക്ലാസ്സിലോട്ട് കിടക്കാം നിർമ്മാണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് രാഷ്ട്രപതി ലോകസഭ രാജ്യസഭ എന്നിവയാണ് നിയമ നിർമ്മാണ വിഭാഗത്തിൽ നോക്കൂ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ എന്താണ് ഭരണകൂടത്തിൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് ഘടകങ്ങളാണ് നിയമനിർമ്മാണ വിഭാഗം കാര്യനിർവഹണ വിഭാഗം നീതിന്യായ വിഭാഗം ഭരണകൂടത്തിന് പ്രത്യേകിച്ച് മൂന്ന് ഘടകങ്ങളുണ്ട് നിയമനിർമ്മാണ വിഭാഗം കാര്യനിർവഹണ വിഭാഗം അതുപോലെ നീതിന്യായ വിഭാഗം അപ്പം ഈ നിയമനിർമ്മാണ വിഭാഗത്തിൽ ആരെല്ലാമാണ് ഉൾപ്പെടുന്നത് നിയമനിർമ്മാണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് രാഷ്ട്രപതി ലോകസഭ രാജ്യസഭ എന്നിവയാണ് അടുത്തത് കാര്യനിർവഹണ വിഭാഗം കാര്യനിർവഹണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് ആരെല്ലാമാണ് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി മന്ത്രിസഭ ഉദ്യോഗസ്ഥ വൃന്ദം നോക്കൂ കാര്യനിർവഹണ വിഭാഗം എന്താണ് കാര്യനിർവഹണ വിഭാഗം എക്സിക്യൂട്ടീവ്സ് അല്ലേ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ആരൊക്കെ ചേർന്നതാണ് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി മന്ത്രിസഭ ഉദ്യോഗസ്ഥ വൃന്ദം എന്നിവർ ചേർന്നതാണ് കാര്യനിർവഹണ വിഭാഗം അടുത്തത് എന്താണ് നീതിന്യായ വിഭാഗം നീതിന്യായ വിഭാഗം എന്ന് പറയുന്നത് സുപ്രീം കോടതി ഹൈക്കോടതികൾ ജില്ലാ കോടതികൾ സബ് കോടതികൾ മുൻസിഫ് കോടതികൾ മജിസ്ട്രേറ്റ് കോടതികൾ എന്നിവ ചേർന്നതാണ് നീതിന്യായ വിഭാഗത്തിൽ ഏതെല്ലാമാണ് ഉൾപ്പെടുന്നത് സുപ്രീം കോടതി ഹൈക്കോടതികൾ ജില്ലാ കോടതികൾ സബ് കോടതികൾ മുൻസിഫ് കോടതികൾ മജിസ്ട്രേറ്റ് കോടതികൾ ക്ലിയർ ആയോ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ആ ഭരണ ഭരണകൂടത്തിൻ്റെ മൂന്ന് ഘടകങ്ങളിൽ ഏതൊക്കെ ചേർന്നാലാണ് ഈ നിയമനിർമ്മാണ വിഭാഗം അതുപോലെ കാര്യനിർവഹണ വിഭാഗം നീതിന്യായ വിഭാഗം എന്നിവ ഉണ്ടാകുന്നത് എന്നതിൻ്റെ ഒരു ഘടന കിട്ടി അല്ലേ അടുത്തത് ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗം അറിയപ്പെടുന്ന ഒരു പേരുണ്ട് എന്താണത് പാർലമെൻറ്റ് എന്താണ് പാർലമെന്റ് ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗം അറിയപ്പെടുന്ന പേരാണ് പാർലമെന്റ് ശരിയല്ലേ പാർലമെന്റ് എന്ന് പറയുന്നത് ആരൊക്കെ ചേർന്നതാണ് രാഷ്ട്രപതി ലോകസഭ രാജ്യസഭ എന്നിവ ചേർന്നതാണ് പാർലമെന്റ് ക്ലിയർ അല്ലേ ഓക്കെ ഇന്ത്യൻ പാർലമെന്റ് എന്നത് രാഷ്ട്രപതി രാജ്യസഭ അതായത് ഉപരിസഭ ലോകസഭ അതായത് അധോസഭ എന്നിവ ചേർന്നതാണ് ഇന്ത്യൻ പാർലമെന്റ് എന്നത് രാഷ്ട്രപതിയും രാജ്യസഭയും ലോകസഭയും ചേർന്നതാണ് ക്ലിയർ ആണോ അടുത്തത് ഇന്ത്യയിൽ നിലവിലുള്ളത് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ് ശരിയല്ലേ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ എന്ന് പറഞ്ഞാൽ രാജ്യസഭയും ലോകസഭയും ചേർന്നതാണ് എന്ത് നിലവിലുള്ള അധിമണ്ഡല നിയമസഭ നിയമനിർമ്മാണ സഭ രാഷ്ട്രപതി പാർലമെന്റ് അംഗമല്ല എന്നാൽ പാർലമെന്റിന്റെ അവിഭാജ്യ ഘടകമാണ് രാഷ്ട്രപതി പാർലമെന്റ് അംഗമല്ല എന്നാൽ പാർലമെന്റിന്റെ അവിഭാജ്യ ഘടകമാണ് ശരിയല്ലേ എന്താണ് എന്തുകൊണ്ടാണ് നോക്കാം ഇന്ത്യൻ പാർലമെന്റിൽ രാഷ്ട്രപതിയുടെ ചുമതലകൾ എന്ന് പറയുന്നത് പാർലമെന്റ് സമ്മേളനം വിളിക്കുക സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുക ബില്ലുകൾക്ക് അംഗീകാരം നൽകുക അപ്പൊ എന്താണ് രാഷ്ട്രപതി പാർലമെന്റിലെ ഒരു അംഗത്തെ പോലെയാണോ അല്ല എന്നാൽ പാർലമെന്റിന് ഏർ രാഷ്ട്രപതിക്ക് രാഷ്ട്രപതിയുടേതായ ചുമതലകളുണ്ട് ശരിയല്ലേ എന്തൊക്കെയാണ് രാഷ്ട്രപതിയുടെ ചുമതലകൾ ഒന്ന് പാർലമെന്റ് സമ്മേളനം വിളിക്കുക പാർലമെന്റ് സമ്മേളനം വിളിക്കുക രണ്ട് സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുക സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുക ബില്ലുകൾക്ക് അംഗീകാരം നൽകുക ശരിയല്ലേ ആ രാജ്യസഭയിലും ലോക്സഭയിലും പാസ്സായ ബില്ലുകൾ അതിനുശേഷം ശേഷം ആരുടെ കയ്യിലെത്തും നമ്മുടെ രാഷ്ട്രപതിയുടെ കയ്യിലെത്തും അപ്പം എന്ത് ചെയ്യുക ആ ഒപ്പുവെ അതിന് അംഗീകാരം നൽകണം അപ്പൊ അത് ആരുടെ ഡ്യൂട്ടിയാണ് രാഷ്ട്രപതിയുടെ ഡ്യൂട്ടിയാണ് ശരിയല്ലേ അതുപോലെ ലോകസഭയും രാജ്യസഭയുടെയും സംയുക്ത സമ്മേളനം വിളിച്ചു തീർക്കുന്നത് ആരാണ് രാഷ്ട്രപതിയാണ് ശരിയല്ലേ ഓക്കേ അപ്പൊ ഇത് ക്ലിയർ ആയോ ഒന്ന് നോക്കിയാലോ ഒന്ന് നിയമനിർമ്മാണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് രാഷ്ട്രപതി ലോകസഭ രാജ്യസഭ എന്നിവയാണ് കാര്യനിർവഹണ വിഭാഗം എന്നുപറയുന്നത് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി മന്ത്രിസഭ ഉദ്യോഗസ്ഥ വൃന്ദം എന്നിവ ചേർന്നതാണ് നീതിന്യായ വിഭാഗം എന്ന് പറയുന്നത് സുപ്രീം കോടതി ഹൈക്കോടതികൾ ജില്ലാ കോടതികൾ സബ് കോടതികൾ മുനിസിപ്പൽ കോടതികൾ മജിസ്ട്രേറ്റ് കോടതികൾ എന്നിവ ചേർന്നതാണ് ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗം അറിയപ്പെടുന്ന പേരാണ് പാർലമെൻറ്റ് ഇന്ത്യൻ പാർലമെന്റ് എന്നത് രാഷ്ട്രപതി രാജ്യസഭ ലോക്സഭ എന്നിവ ചേർന്നതാണ് ഇന്ത്യയിൽ നിലവിലുള്ളത് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ് രാഷ്ട്രപതി പാർലമെൻറ്റ് അംഗമല്ല എന്നാൽ പാർലമെൻറ്റിൻ്റെ അവിഭാജ്യ ഘടകമാണ് ഇന്ത്യൻ പാർലമെൻറ്റിൽ രാഷ്ട്രപതിയുടെ ചുമതലകൾ എന്ന് പറയുന്നത് പാർലമെൻറ്റ് സമ്മേളനം വിളിക്കുക സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുക ബില്ലുകൾക്ക് അംഗീകാരം നൽകുക ക്ലിയർ അല്ലേ ഓക്കെ അടുത്തത് രാജ്യസഭ എന്താണ് രാജ്യസഭ തിരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് അംഗങ്ങൾ എത്രയാണ് ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് അംഗങ്ങളുണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് അംഗങ്ങൾ ഉണ്ടാവും നാമനിർദ്ദേശം ചെയ്യപ്പെട്ട പന്ത്രണ്ട് അംഗങ്ങൾ ആരാണ് നാമനിർദ്ദേശം ചെയ്യുന്നത് രാഷ്ട്രപതി ശരിയല്ലേ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട പന്ത്രണ്ട് അംഗങ്ങൾ ഉണ്ടാവും അങ്ങനെ മുൻ ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് പ്ലസ് പന്ത്രണ്ട് ഇരുന്നൂറ്റി അൻപത് അംഗങ്ങൾ എവിടെ ഉണ്ടാവും നമ്മുടെ രാജ്യസഭയിലുണ്ടാവും ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ പന്ത്രണ്ട് അംഗങ്ങൾ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾ അങ്ങനെ ഇരുന്നൂറ്റി അൻപത് അംഗങ്ങൾ എവിടെയുണ്ട് ഉണ്ടാവും സംസ്ഥാനങ്ങളുടെ കൗൺസിൽ കൗൺസിലെന്നറിയപ്പെടുന്നു രാജ്യസഭ സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു രാജ്യസഭ എന്നത് ഒരു സ്ഥിരം സഭയാണ് രാജ്യസഭ എന്നത് ഒരു സ്ഥിരം സഭയാണ് ഉപരാഷ്ട്രപതി അധ്യക്ഷത വഹിക്കുന്നു രാജ്യസഭയിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ് ഉപരാഷ്ട്രപതി ക്ലിയർ ആണോ അപ്പം എന്താണ് രാജ്യസഭയുടെ ഘടന എന്ന് മനസ്സിലായില്ലേ എന്താണ് രാജ്യസഭയ്ക്ക് എത്ര അംഗങ്ങളുണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് അംഗങ്ങളുണ്ട് അംഗങ്ങളുണ്ട് ചെയ്യപ്പെട്ട അങ്ങനെ മൊത്തം ഇരുന്നൂറ്റി അൻപത് അംഗങ്ങളാണ് രാജ്യസഭയിലുള്ളത് സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്ന സഭ ഏതാണ് രാജ്യസഭ രാജ്യസഭ എന്നത് ഒരു സ്ഥിരം സഭയാണ് അതിന്റെ അധ്യക്ഷൻ ആരായിരിക്കും ആ രാജ്യസഭയുടെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതി ആയിരിക്കും ക്ലിയർ അല്ലേ അടുത്തത് ലോകസഭ എന്താണ് ലോകസഭ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗങ്ങൾ ഉണ്ടാവും ലോക്സഭയിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗങ്ങളുണ്ടാവും അടുത്തത് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട രണ്ടംഗങ്ങൾ ഇപ്പോഴുണ്ടോ ഇല്ല അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കണം നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന രണ്ടംഗങ്ങളിൽ നിലവിൽ ലോകസഭയിൽ എന്തുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപതിൽ നിലവിൽ വന്ന നൂറ്റിനാലാം ഭേദഗതി അനുസരിച്ച് നാമനിർദ്ദേശം നിർത്തലാക്കി നാമനിർദ്ദേശം നിർത്തലാക്കി ഏതാണ് ഭേദഗതി രണ്ടായിരത്തി ഇരുപതിലെ നൂറ്റിനാലാം ഭേദഗതി രണ്ടായിരത്തി ഇരുപതിലെ നൂറ്റിനാലാം ഭേദഗതി പഠിച്ചു വെക്കുക രണ്ടായിരത്തി ഇരുപതിലെ നൂറ്റിനാലാം ഭേദഗതി പ്രകാരം നാമനിർദ്ദേശം നിർത്തലാക്കി അപ്പോൾ എത്ര അംഗങ്ങളാണ് ലോകസഭയിൽ ഉണ്ടാവുക അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗങ്ങൾക്ക് ലോക്സഭയിൽ ഉണ്ടാവും ക്ലിയർ ആണോ അടുത്തത് ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നു ലോകസഭ എന്നത് ജനപ്രതിനിധി സഭയാണ് എന്തുകൊണ്ടാണ് ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന തിരഞ്ഞെടുത്ത് അയയ്ക്കുന്ന പ്രതിനിധികളാണ് സഭയിലുള്ളത് അതുകൊണ്ട് ലോകസഭ ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നു ഇനി ലോകസഭയ്ക്ക് കാലാവധി ഉണ്ടോ ഉണ്ട് എത്ര വർഷമാണ് അഞ്ച് വർഷം ലോകസഭയ്ക്ക് കാലാവധി എന്ന് പറയുന്നത് അഞ്ച് വർഷമാണ് ഇനി അടുത്തത് അവിടെ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ് ലോകസഭയിൽ അധ്യക്ഷത വഹിക്കുന്നത് സ്പീക്കറാണ് ആരാണ് സ്പീക്കറാണ് അധ്യക്ഷത വഹിക്കുന്നത് ക്ലിയർ ആണോ അപ്പോൾ ലോക്സഭയിൽ ജനങ്ങളെ തിരഞ്ഞെടുക്കുന്ന അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗങ്ങളാണുള്ളത് അതുപോലെ നാമനിർദ്ദേശം നിർത്തലാക്കി ഈ രണ്ടായിരത്തി ഇരുപതിലെ നൂറ്റിനാലാം ഭേദഗതി പ്രകാരം ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നത് ലോക്സഭയാണ് ലോക്സഭയുടെ കാലാവധി എന്ന് പറയുന്നത് അഞ്ച് വർഷമാണ് സ്പീക്കറാണ് ലോക്സഭയിൽ അധ്യക്ഷത വഹിക്കുന്നത് ക്ലിയർ അല്ലേ അടുത്തത് പാർലമെൻറ്റിൻ്റെ പ്രധാന ചുമതല എന്ത് എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത് പാർലമെൻറ്റിൻ്റെ പ്രധാന ചുമതല എന്ന പറയുന്നത് നിയമനിർമ്മാണം എന്താണ് നിയമനിർമ്മാണം ക്ലിയർ ആണോ നിയമത്തിന്റെ കരട് രൂപമാണ് ബില്ല് ശരിയല്ലേ നിയമത്തിന്റെ കരട് രൂപമാണ് ബില്ല് ബില്ല് രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതോടുകൂടി അത് എന്തായി മാറുന്നു നിയമമായി മാറുന്നു ക്ലിയർ ആണോ ഓക്കെ അടുത്തത് ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് എവിടെയാണ് ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് ലോകസഭയിലാണ് നോട്ട് ചെയ്ത് വെച്ചോളൂ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് ലോകസഭയിലാണ് ഒരു സാധാരണ െന്റിന്റെ ഏത് സഭയിലും ആദ്യം അവതരിപ്പിക്കാം ഒരു സാധാരണ ബില്ല് ആണെങ്കിൽ പാർലമെന്റിന്റെ ഏത് സഭയിലും ആദ്യം അവതരിപ്പിക്കാം എന്നാൽ ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് എവിടെയാണ് ലോകസഭയിലാണ് ക്ലിയർ ആണോ ഒരു ബിൽ സഭയിൽ എത്ര തവണ വായിക്കുന്നു ഒരു ബിൽ സഭയിൽ മൂന്ന് തവണ വായിക്കുന്നു ഒരു ബിൽ സഭയിൽ എത്ര തവണ വായിക്കുന്നു മൂന്ന് തവണ വായിക്കുന്നു ഒന്നാം വായന ബിൽ അവതരിപ്പിക്കുന്നു ഒന്നാം വായന രണ്ടാം വായന മൂന്നാം വായന അങ്ങനെ മൂന്ന് വായനയാണ് ഒന്നാം വായനയിൽ എന്താ ചെയ്യുന്നത് ബിൽ അവതരിപ്പിക്കുന്നു രണ്ടാം വായനയിൽ ബില്ലിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഓരോ വകുപ്പും പ്രത്യേകം ചർച്ച ചെയ്ത് പാസ്സാക്കുകയോ മാറ്റം വരുത്തുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നു എന്താണ് രണ്ടാം വായന ബില്ല് ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഓരോ വകുപ്പും പ്രത്യേകം ചർച്ച ചെയ്യപ്പെടുന്നു അത് വേണമെങ്കിൽ പാസ്സാക്കാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം ആ നിരാകരിക്കാം ഈ ബില്ല് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിരാകരിക്കാം എന്നാൽ മൂന്നാം വായനയിൽ ബിൽ മൊത്തമായി പാസ്സാക്കുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നു എന്താണ് മൂന്നാം വായനയിൽ ബിൽ എന്ത് ചെയ്യുന്നു ആ മൊത്തമായിട്ട് ഓക്കെ ഇത് ശരിയാണ് ഓക്കെ പാസ്സാക്കാം എന്ന് പാസ് പാസ്സാക്കുന്നു അല്ല എങ്കിൽ എന്തു ചെയ്യുന്നു അത് നിരാകരിക്കപ്പെടുന്നു ഇത് വേണ്ട ആ ശരിയല്ല എന്ന് പറഞ്ഞ് അതിനെ നിരാകരിക്കുകയാണ് ചെയ്യുന്നത് ഇതില് മൂന്നാം വായനയില് ഓക്കെ ഓക്കെ അല്ലേ അപ്പൊ എന്താണ് ഒരു ബില്ല് നിയമസഭയിൽ അല്ലെങ്കിൽ ഒരു ബില്ല് സഭയിൽ രാജ്യസഭ ആയിക്കോട്ടെ ലോക്സഭയായിക്കോട്ടെ സഭയിൽ മൂന്ന് തവണ വായിക്കുന്നു ഒന്നാം വായന ബില്ല് അവതരിപ്പിക്കുകയാണ് രണ്ടാം വായനയിൽ ബില്ല് ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഓരോ വകുപ്പും പ്രത്യേകം പ്രത്യേകം ചർച്ച ചെയ്ത് പാസാക്കുകയോ മാറ്റം വരുത്തുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നു മൂന്നാം വായനയിൽ ബില്ല് മൊത്തമായി പാസാക്കുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നു ക്ലിയർ അല്ലേ ഓക്കെ അടുത്തത് ഒന്നാം സഭ പാസാക്കി കഴിഞ്ഞ ബില്ല് സഭാധ്യക്ഷൻ സാക്ഷ്യപത്രത്തോടെ രണ്ടാം സഭയിലേക്ക് അയക്കുന്നു ഏതാണ് ഒന്നാം സഭ ഏതാണ് രണ്ടാം സഭ ഏതുമാവാം ഇപ്പൊ നമ്മൾ പറഞ്ഞു ധന ബില്ലൊഴികെ മറ്റ് ബില്ലുകൾ രാജ്യസഭയിലോ ലോകസഭയിലോ എന്ത് ചെയ്യാം ആദ്യം അവതരിപ്പിക്കാം ഇപ്പോൾ ഒന്നാം സഭ ആദ്യം രാജ്യസഭയിൽ അവതരിപ്പിച്ച ബില്ലാണെങ്കിൽ അത് പിന്നീട് അയക്കുന്ന എങ്ങോട്ടായിരിക്കും ലോകസഭയിലോ ആയിരിക്കും എന്നാൽ ലോക്സഭയിലാണ് ആ ബില്ല് ആദ്യം അവതരിപ്പിക്കപ്പെടുന്ന അവതരിപ്പിക്കപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ അത് പിന്നീട് അയക്കപ്പെടുന്നത് രണ്ടാം സഭ എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ രാജ്യസഭയായിരിക്കും ക്ലിയർ അല്ലേ ഓക്കെ അപ്പൊ ഒന്നാം സഭ പാസ്സാക്കി കഴിഞ്ഞ ബിൽ സഭാധ്യക്ഷൻ എന്ത് ചെയ്യുന്നു സാക്ഷ്യപത്രത്തോടെ രണ്ടാം സഭയിലേക്ക് അയക്കുന്നു ക്ലിയർ ആണോ ഒന്നാം സഭ പാസാക്കി കഴിഞ്ഞ ബിൽ സഭാധ്യക്ഷൻ സാക്ഷ്യപത്രത്തോടെ രണ്ടാം സഭയിലേക്ക് അയക്കുന്നു രണ്ടാം സഭയിലും ഇതേപോലെ മൂന്ന് വായന കഴിഞ്ഞ് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് അയക്കുന്നു രണ്ടാം സഭയിലും ഈ ഇതുപോലെ മൂന്ന് തവണ വായിക്കണം അതിനുശേഷം സഭാധ്യക്ഷന്റെ അംഗീകാരത്തോടുകൂടി എങ്ങോട്ട് അയയ്ക്കുന്നു രാഷ്ട്രപതിയുടെ അടുത്തേക്ക് അയക്കുന്നു രാഷ്ട്രപതി ഒപ്പുവയ്ക്കുന്നതോടെ ബില്ല് നിയമമായി മാറുന്നു രാഷ്ട്രപതി ഒപ്പുവെച്ചാൽ എന്തായി മാറും ബില്ല് നിയമമായി മാറും ശരിയല്ലേ രണ്ടാം സഭയിലും ഇതേപോലെ മൂന്ന് വായന കഴിഞ്ഞ് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് അയക്കുന്നു രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതോടെ ബില്ല് നിയമമായി മാറുന്നു ക്ലിയർ അല്ലേ ഓക്കെ അടുത്തു നോക്കാം രണ്ട് സഭകൾക്കുമിടയിൽ രണ്ട് സഭകൾക്കുമിടയിൽ ബില്ലിനെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ സംയുക്ത സമ്മേളനം വിളിക്കുന്നു അപ്പോൾ അപ്പോഴെപ്പോഴാണ് സംയുക്ത സമ്മേളനം വിളിക്കുന്നത് രണ്ട് സഭകൾക്കുമിടയിൽ ബില്ലിനെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ എന്ത് ചെയ്യാം സംയുക്ത സമ്മേളനം വിളിക്കുന്നു പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ് രാഷ്ട്രപതിയാണ് ശരിയല്ലേ നമ്മൾ കുറച്ച് മുൻപ് പറഞ്ഞു അല്ലേ രാഷ്ട്രപതിയുടെ ഒരു ചുമതല എന്ന് പറയുന്നത് എന്താണ് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുക ഓക്കെ സമ്മേളനത്തിന്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്ക സ്പീക്കറായിരിക്കും പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ലോകസഭാ സ്പീക്കറായിരിക്കും ആയിരിക്കും പൊതുഖജനാവിലേക്കുള്ള ധനസമാഹരണം പണത്തിന്റെ വിനിയോഗം എന്നിവയുമായി ബന്ധപ്പെട്ട ബില്ല് അറിയപ്പെടുന്നതാണ് ധനബില് ധനം സംബന്ധിച്ചുള്ള ബില്ല് ആണെങ്കിൽ അത് എന്തായി അറിയപ്പെടുന്നു ധനബില്ലായി അറിയപ്പെടുന്നു ഓക്കെ എന്താണ് പൊതുഗജനാവിലേക്കുള്ള ധനസമാഹരണം അപ്പം ഖജനാവിലേക്ക് ഏതൊക്കെ വഴിയാണ് ധനം എത്തുന്നത് അത്തരം ആ കാര്യങ്ങളെ സംബന്ധിച്ചുള്ളത് അതുപോലെ പണത്തിന്റെ വിനിയോഗം നമ്മുടെ ഗജനാവിൽ നിന്നും എന്തിനൊക്കെയാണ് പണം വിനിയോഗിക്കപ്പെടുന്നത് അത്തരം കാര്യങ്ങളും ഏതിലാണ് ഉൾപ്പെടുക ധനബില്ലിൽ ഉൾപ്പെടുന്നു ക്ലിയർ അല്ലേ പൊതുഗജനാവിലേക്കുള്ള ധനസമാഹരണം പണത്തിന്റെ വിനിയോഗം എന്നിവയുമായി ബന്ധപ്പെട്ട ബില്ലാണ് ധനബില് ധനബില് ആദ്യം ലോകസഭയിൽ അവതരിപ്പിച്ച് പാസ്സാക്കി കഴിഞ്ഞാൽ ധനബില്ലാണെന്ന സ്പീക്കറുടെ സാക്ഷ്യപത്രത്തോടെ രാജ്യസഭയിലേക്ക് അയക്കുന്നു ധനബിൽ ആദ്യം ലോക്സഭയിൽ അവതരിപ്പിച്ച് പാസ്സാക്കി കഴിഞ്ഞാൽ ഇത് ധനബില്ലാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്പീക്കറുടെ സാക്ഷ്യപത്രത്തോടുകൂടി എവിടേക്ക് അയയ്ക്കുന്നു രാജ്യസഭയിലേക്ക് അയക്കുന്നു ധനബിൽ ലഭിച്ച പതിനാല് ദിവസങ്ങൾക്കകം രാജ്യസഭ നിർദ്ദേശങ്ങൾ സഹിതം ലോക്സഭയിലേക്ക് തിരിച്ചയക്കണം ധനബിൽ ലഭിച്ചു കഴിഞ്ഞാൽ പതിനാല് ദിവസങ്ങൾക്കകം രാജ്യസഭ എന്ത് ചെയ്യണം ആ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ട് ഉണ്ടെങ്കിൽ അത് നൽകിക്കൊണ്ട് ലോക്സഭയിലേക്ക് ഈ ബില്ല് തിരിച്ചയക്കണം ലോക്സഭയ്ക്ക് രാജ്യസഭയുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യാം ഇപ്പൊ രാജ്യസഭ എന്തെങ്കിലും നിർദ്ദേശം നൽകി എന്ന് വെച്ച് ലോക്സഭ അത് അംഗീകരിക്കണമെന്നില്ല അത് വേണമെങ്കിൽ സ്വീകരിക്കാം അല്ലെങ്കിൽ തള്ളിക്കളയാം അപ്പൊ ലോക്സഭയ്ക്ക് രാജ്യസഭയുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യാം ക്ലിയർ അല്ലേ പാർലമെന്റ് രണ്ട് സമ്മേളനങ്ങൾക്കിടയിൽ ആറു മാസത്തിൽ കൂടുതൽ ഇടവേള പാടില്ല നോക്കൂ പാർലമെന്റിന്റെ രണ്ട് സമ്മേളനങ്ങൾ നടക്കുന്നത് ആറു മാസത്തിൽ കൂടുതൽ ഇടവേള പാടില്ല അതിനു മുൻപ് തന്നെ പാർലമെന്റ് സമ്മേളിച്ചിരിക്കണം ക്ലിയർ ആണോ ഓക്കെ ഒന്ന് റിവൈസ് ചെയ്താലോ ലോകസഭ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് അംഗങ്ങളുണ്ട് ലോക്സഭയിൽ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന അംഗങ്ങൾ നിലവിലില്ല രണ്ടായിരത്തി ഇരുപതിൽ നൂറ്റിനാലാം ഭേദഗതി പ്രകാരം നാമനിർദ്ദേശം നിർത്തലാക്കി ജനപ്രതിനിധി സഭയാണ് ലോകസഭ കാലാവധി അഞ്ച് വർഷം സ്പീക്കറാണ് അധ്യക്ഷത വഹിക്കുന്നത് പാർലമെൻറ്റിൻ്റെ പ്രധാന ചുമതല നിയമനിർമ്മാണമാണ് നിയമത്തിൻ്റെ കരട് രൂപമാണ് ബില്ല് ദിന ആദ്യം അവതരിപ്പിക്കുന്നത് ലോകസഭയിലാണ് ഒരു സാധാരണ ബില്ല് പാർലമെന്റിൻ്റെ ഏത് സഭയിലും ആദ്യം അവതരിപ്പിക്കാം ഒരു ബിൽ സഭയിൽ എത്ര തവണ വായിക്കുന്നു മൂന്ന് തവണ ഒന്നാം വായന ബില്ല് അവതരിപ്പിക്കുന്നു രണ്ടാം വായന ബില്ലിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഓരോ വകുപ്പും പ്രത്യേകം ചർച്ച ചെയ്താൽ പാസാക്കുകയോ മാറ്റം വരുത്തുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നു മൂന്നാം വായന ബിൽ മൊത്തമായി പാസാക്കുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നു ഒന്നാം സഭ പാസാക്കി കഴിഞ്ഞ ബിൽ സഭാധ്യക്ഷൻ സാക്ഷ്യപത്രത്തോടെ രണ്ടാം സഭയിലേക്ക് അയക്കുന്നു രണ്ടാം സഭയിലും ഇതുപോലെ മൂന്ന് വായന കഴിഞ്ഞ് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് അയയ്ക്കുന്നു രാഷ്ട്രപതി ഒപ്പുവയ്ക്കുന്നതോടെ ബില്ല് നിയമമായി മാറുന്നു രണ്ട് സഭകൾക്കുമിടയിൽ ബില്ലിനെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ സംയുക്ത സമ്മേളനം വിളിക്കുന്നു പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതിയാണ് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ലോക്സഭാ സ്പീക്കർ പൊതുഖജനാവിലേക്കുള്ള ധനസമാഹരണം പണത്തിന്റെ വിനിയോഗം എന്നിവയുമായി ബന്ധപ്പെട്ട ബില്ലാണ് ധനബില് ധനബില് ആദ്യം ലോക്സഭയിൽ അവതരിപ്പിച്ച് പാസാക്കി കഴിഞ്ഞാൽ ധനബില്ലാണെന്ന സ്പീക്കറുടെ സാക്ഷ്യപത്രത്തോടെ രാജ്യസഭയിലേക്ക് അയക്കുന്നു ധനബിൽ ലഭിച്ച് പതിനാല് ദിവസങ്ങൾക്കകം രാജ്യസഭ നിർദ്ദേശങ്ങൾ സഹിതം ലോകസഭയിലേക്ക് തിരിച്ചയക്കണം ലോക്സഭയ്ക്ക് രാജ്യസഭയുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യാം പാർലമെന്റിന്റെ രണ്ട് സമ്മേളനങ്ങൾക്കിടയിൽ ആറു മാസത്തിൽ കൂടുതൽ ഇടവേള പാടില്ല ഇന്ത്യൻ പാർലമെന്റ് വർഷത്തിൽ മൂന്ന് തവണ സമ്മേളിക്കുന്നു വർഷകാല സമ്മേളനം ശീതകാല സമ്മേളനം വേനൽക്കാല സമ്മേളനം ഇന്ത്യൻ പാർലമെന്റ് വർഷത്തിൽ മൂന്ന് തവണ സമ്മേളിക്കുന്നു വർഷകാല സമ്മേളനം ശീതകാല സമ്മേളനം വേനൽക്കാല സമ്മേളനം പാർലമെന്റിന്റെ ഒരു ദിവസത്തെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് ചോദ്യോത്തരവേളയിലൂടെയാണ് പാർലമെന്റിന്റെ ഒരു ദിവസത്തെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് ചോദ്യോത്തരവേളയിലൂടെയാണ് പതിനൊന്ന് മണി മുതൽ ഒരു മണിക്കൂറാണ് എന്തെന്ന് പറയുന്നത് വേള എന്ന് പറയുന്നത് ചോദ്യോത്തര ചോദ്യോത്തരവേള തുടങ്ങുന്നത് എപ്പോഴാണ് പതിനൊന്ന് മണി മുതൽ ഒരു മണിക്കൂർ നീണ്ടു നിൽക്കും എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മണിവരെ ക്ലിയർ അല്ലേ അപ്പൊ അടുത്തത് ശൂന്യവേള എന്താണ് ശൂന്യവേള സീറോ അവർ എന്നറിയപ്പെടുന്നത് പന്ത്രണ്ട് മണിക്ക് ചോദ്യോത്തര വേള അവസാനിച്ചാൽ മുൻകൂട്ടി നിശ്ചയിച്ച അജണ്ടയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള ചെറിയ സമയമാണ് സീറോ അവർ എന്നറിയപ്പെടുന്ന ശൂന്യവേള എന്താണ് ശൂന്യവേള പന്ത്രണ്ട് മണിക്ക് ചോദ്യോത്തരവേള അവസാനിച്ചാൽ മുൻകൂട്ടി നിശ്ചയിച്ച അജണ്ടയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള ചെറിയ സമയം അതായത് അഞ്ച് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ സമയമാണ് ഈ ശൂന്യവേളക്ക് അനുവദിച്ചിട്ടുള്ളത് അടുത്തത് ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം അടിയന്തര പ്രമേയം എന്നിവ പരിഗണനയ്ക്ക് വരുന്ന സമയമാണ് ശൂന്യവേള എന്താണ് ശൂന്യവേള ശൂന്യവേളയിൽ എന്തെല്ലാമാണ് അവതരിപ്പിക്കാൻ കഴിയുക ശ്രദ്ധക്ഷണിക്കൽ പ്രമേയം അടിയന്തര പ്രമേയം എന്നിവ പരിഗണനയ്ക്ക് വരുന്ന സമയമാണ് ശൂന്യവേള എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ ഓക്കെ പാർലമെൻറ്റിൻ്റെ ചുമതലകൾ എന്തെല്ലാമാണ് നിയമനിർമ്മാണം കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കൽ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി എന്നിവരുടെ ചുമതല ഭേദഗതി എന്നിവയാണ് പാർലമെന്റിന്റെ ചുമതലകൾ പാർലമെന്റിന്റെ ചുമതലകൾ എന്തെല്ലാമാണെന്നാണ് ഇവിടെ പറയുന്നത് എന്തെല്ലാമാണ് ആ നിയമനിർമ്മാണ വിഭാഗം കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കൽ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി എന്നിവരുടെ തെരഞ്ഞെടുപ്പ് ചുമതല ഭരണഘടനാ ഭേദഗതി എന്നിവയാണ് പാർലമെന്റിന്റെ ചുമതലകൾ ക്ലിയർ അല്ലേ ഓക്കെ അടുത്തത് സംസ്ഥാനങ്ങളിൽ പൊതുവേ ഏകമണ്ഡല നിയമനിർമ്മാണ സഭയാണ് നിലവിലുള്ളത് ശരിയല്ലേ നമ്മുടെ കേരളം തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിലെല്ലാം ഏകമണ്ഡല നിയമനിർമ്മാണ സഭയാണുള്ളത് എന്നാൽ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയുള്ള സംസ്ഥാനങ്ങളുമുണ്ട് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയുള്ള സംസ്ഥാനങ്ങളും നമ്മുടെ കേരള ഇന്ത്യയിലുണ്ട് ഓക്കെ അപ്പം എത്ര സംസ്ഥാനങ്ങളാണുള്ളത് ആറ് സംസ്ഥാനങ്ങളാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയായിട്ട് നമുക്കുള്ളത് ഏതൊക്കെ സംസ്ഥാന സ്ഥാനങ്ങളിലാണ് ദ്വിമല നിയമനിർമ്മാണ സഭയുള്ളത് ഒന്ന് ബീഹാർ രണ്ട് ഉത്തർപ്രദേശ് മൂന്ന് മഹാരാഷ്ട്ര നാല് കർണാടക അഞ്ച് ആന്ധ്രാപ്രദേശ് ആറ് തെലുങ്കാന അപ്പം ഈ ആറ് സംസ്ഥാനങ്ങളിൽ എന്താണുള്ളത് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ അപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും ഉണ്ടാവുമല്ലേ എന്താണ് ദ്വി ദ്വിമ നിയമനിർമ്മാണ സഭ ഓക്കെ നമ്മുടെ ഇന്ത്യയിൽ നമുക്ക് എന്തുണ്ട് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയുണ്ടെന്ന് പറഞ്ഞു ഒന്ന് രാജ്യസഭയും ഒന്ന് എന്താണ് ലോകസഭയും ക്ലിയർ അല്ലേ അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനങ്ങളിൽ നമ്മുടെ സംസ്ഥാനങ്ങൾക്ക് ഒരു നിയമനിർമ്മാണ സഭയില്ലേ ഒരു സംസ്ഥാന നിയമനിർമ്മാണ സഭയില്ലേ എന്നാൽ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഉപരിസഭ അതോ സഭ എന്ന് പറയുന്ന രണ്ട് നിയമനിർമ്മാണ സഭകളുണ്ട് രണ്ട് നിയമനിർമ്മാണ സഭകളുണ്ട് എന്ത് മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് ക്ലിയർ ആണോ ഇതിനെയാണ് ദ്വിമല നിയമനിർമ്മാണ സഭ എന്ന് പറയുന്നത് നോക്കാം ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകളിലെ ഉപരി സഭയാണ് നിയമസമിതി എന്താണ് നിയമസമിതി അഥവാ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയിലെ അതോ സഭയാണ് നിയമസഭ അഥവാ ലെജിസ്ലേറ്റീവ് അസംബ്ലി ക്ലിയർ അല്ലേ അടുത്തത് നിർവഹണ വിഭാഗം കേന്ദ്ര നിർവഹണ വിഭാഗം അഥവാ എക്സിക്യൂട്ടീവ് നമ്മുടെ നിയമനിർമ്മാണ വിഭാഗം കഴിഞ്ഞു കഴിഞ്ഞോട്ടോ നമ്മുടെ പാർലമെന്റ് എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്നൊക്കെ നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞാൽ അടുത്തത് നിർവഹണ വിഭാഗത്തിലോട്ട് കിടക്കുകയാണ് എക്സിക്യൂട്ടീവ് എന്നറിയപ്പെടുന്ന കേന്ദ്ര നിർവഹണ വിഭാഗം അതിൽ ആരെല്ലാമാണ് ഉൾപ്പെടുന്നത് രാഷ്ട്രപതി കേന്ദ്ര മന്ത്രിസഭ ഉദ്യോഗസ്ഥ വൃന്ദം എന്നിവ ചേർന്നതാണ് കേന്ദ്ര കാര്യനിർവഹണ വിഭാഗം ശരിയല്ലേ ഓക്കേ അങ്ങനെയെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരായ ശ്രദ്ധിക്ക തെരഞ്ഞെടുക്കപ്പെട്ടവരായ രാഷ്ട്രപതിയും കേന്ദ്രമന്ത്രിമാരും ചേർന്ന് അറിയപ്പെടുന്നത് രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം അഥവാ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്സ് എന്നാണ് തിരഞ്ഞെടുക്കപ്പെട്ടവരായ രാഷ്ട്രപതിയും കേന്ദ്രമന്ത്രിമാരും ചേർന്ന് അറിയപ്പെടുന്നത് രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം അഥവാ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ക്ലിയർ ആണോ ഓക്കെ എക്സിക്യൂട്ടീവ്സ് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ഒന്ന് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്സ് പിന്നെ ഒന്ന് പെർമനന്റ് എക്സിക്യൂട്ടീവ്സ് നോക്കാം ഈ പറയുന്ന രാഷ്ട്രപതിയും കേന്ദ്രമന്ത്രിമാരെയൊക്കെ ജനങ്ങളാണ് തിരഞ്ഞെടുത്തത് എന്നാൽ ഉദ്യോഗസ്ഥ ബ്രന്ഥത്തെ ആരാണ് അവരവരുടെ യോഗ്യത അനുസരിച്ച് എന്താണ് ആ യോഗ്യത അനുസരിച്ച് നിയമിക്കപ്പെട്ട ഉദ്യോഗസ്ഥരാണ് ആര് ഈ ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്നത് യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ നിയമ നിയമിക്കപ്പെട്ടവരായ ഉദ്യോഗസ്ഥ വിഭാഗം അറിയപ്പെടുന്നതാണ് സ്ഥിരകാര്യ നിർവഹണ വിഭാഗം നിർവഹണ വിഭാഗം അഥവാ പെർമനന്റ് എക്സിക്യൂട്ടീവ് യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ നിയമിക്കപ്പെട്ടവരായ ഉദ്യോഗസ്ഥ വിഭാഗം അറിയപ്പെടുന്നത് നിർവഹണ വിഭാഗം അഥവാ പെർമനന്റ് എക്സിക്യൂട്ടീവ് ക്ലിയർ അല്ലേ ഇന്ത്യയുടെ രാഷ്ട്രപതി ആദ്യത്തെ രാഷ്ട്രപതി ആരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അല്ലെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ തലവൻ എന്നറിയപ്പെടുന്നത് ആരാണ് രാഷ്ട്രപതിയാണ് ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ തലവൻ രാഷ്ട്രപതിയാണ് രാഷ്ട്രപതിയുടെ കാലാവധി അഞ്ചു വർഷം രാഷ്ട്രപതിയുടെ കാലാവധി അഞ്ചു വർഷം രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ആരാണ് രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് ഇലക്ട്രൽ കോളേജ് ആണ് ഇലക്ട്രൽ കോളേജ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ഇലക്ട്രൽ കോളേജ് ആണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ അമ്പത്തിരണ്ട് രാഷ്ട്രപതി ആർട്ടിക്കിൾ അമ്പത്തിരണ്ട് ഓക്കെ രാഷ്ട്രപതി തെരഞ്ഞെടുക്കുന്ന ഇലക്ട്രൽ കോളേജിലെ അംഗങ്ങൾ ആരെല്ലാമാണ് രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്ന ഇലക്ട്രൽ കോളേജ് ണെന്ന് പറഞ്ഞു അപ്പൊ ഈ ഇലക്ട്രൽ കോളേജിൽ ആരെല്ലാം ഉൾപ്പെടുന്നത് ഒന്ന് ലോകസഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ രാജ്യസഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സംസ്ഥാന നിയമസഭകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഡൽഹി പുതുച്ചേരി എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ രാഷ്ട്രപതി തിരഞ്ഞെടുക്കുന്നത് ആരാണ് ഇലക്ട്രൽ കോളേജാണ് അപ്പൊ ഇലക്ട്രൽ കോളേജിലെ അംഗങ്ങൾ ആരെല്ലാമാണ് ലോകസഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ രാജ്യസഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സംസ്ഥാന നിയമസഭകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ കൂടാതെ ഡൽഹി പുതുച്ചേരി എന്നീ കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ക്ലിയർ അല്ലേ ഓക്കെ അടുത്തത് കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ കാര്യനിർവഹണ അധികാരങ്ങളും നിക്ഷിപ്തമായിരിക്കുന്നത് ആരിലാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധിക്കു കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ കാര്യനിർവഹണ അധികാരങ്ങളും നിക്ഷിപ്തമായിരിക്കുന്നത് ആരിലാണ് രാഷ്ട്രപതി ആരിലാണ് രാഷ്ട്രപതി അപ്പൊ രാഷ്ട്രപതി എന്താ ചെയ്യുന്നത് മന്ത്രിമാരുടെ അല്ലെങ്കിൽ മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ച് ചുമതലകൾ നിർവഹിക്കുന്നു മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ച് ചുമതലകൾ നിർവഹിക്കുന്നു ഓക്കെ ക്ലിയർ അല്ലേ അടുത്തത് രാഷ്ട്രപതിയുടെ യോഗ്യതകൾ രാഷ്ട്രപതിയുടെ യോഗ്യതകൾ ഒന്ന് ഇന്ത്യൻ പൗരനായിരിക്കണം രണ്ട് മുപ്പത്തി അഞ്ച് വയസ്സ് പൂർത്തിയാകണം മൂന്ന് ലോകസഭ അംഗമാകുന്നതിന് വേണ്ട എല്ലാ യോഗ്യതകളും ഉണ്ടായിരിക്കണം ക്ലിയർ അല്ലേ രാഷ്ട്രപതിയുടെ യോഗ്യതകൾ എന്തെല്ലാമാണ് ഒന്ന് ഇന്ത്യൻ പൗരനായിരിക്കണം രണ്ട് മുപ്പത്തി അഞ്ച് വയസ്സ് പൂർത്തിയായിരിക്കണം മൂന്ന് ലോകസഭ അംഗമാകുന്നതിന് വേണ്ട എല്ലാ യോഗ്യതകളും ഉണ്ടായിരിക്കണം ഓക്കെ ക്ലിയർ ആണോ ഓക്കെ അന്ന് റിവൈസ് ചെയ്യാം കേട്ടോ ഇന്ത്യൻ പാർലമെന്റ് വർഷത്തിൽ മൂന്ന് തവണ സമ്മേളിക്കുന്നു വർഷകാല സമ്മേളനം ശീതകാല സമ്മേളനം വേനൽക്കാല സമ്മേളനം പാർലമെന്റിന്റെ ഒരു ദിവസത്തെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് ചോദ്യോത്തരവേളയിലൂടെയാണ് പതിനൊന്ന് മണി മുതൽ ഒരു മണിക്കൂർ നീണ്ടു നിൽക്കും ശൂന്യവേള അഥവാ സീറോ അവർ എന്ന് പറയുന്നത് പന്ത്രണ്ട് മണിക്ക് ചോദ്യോത്തരവേള അവസാനിച്ചാൽ മുൻകൂട്ടി നിശ്ചയിച്ച അജണ്ടയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള ചെറിയ സമയമാണ് അഞ്ചു മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ ഈ സീറോ അവർ നീണ്ടു നിൽക്കും ശ്രദ്ധക്ഷണിക്കൽ പ്രമേയം ടിയന്തര പ്രമേയം എന്നിവ പരിഗണനയ്ക്ക് വരുന്ന സമയമാണ് ശൂന്യവേള അഥവാ സീറോ അവർ പാർലമെന്റിന്റെ ചുമതലകൾ നിയമനിർമ്മാണം കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കൽ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി എന്നിവരുടെ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് ചുമതല ഭരണഘടനാ ഭേദഗതി എന്നിവയാണ് പാർലമെന്റിന്റെ ചുമതലകൾ എന്തെല്ലാമാണ് നിയമനിർമ്മാണം കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കൽ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി എന്നിവരുടെ തിരഞ്ഞെടുപ്പ് ചുമതല ഭരണഘടനാ ഭേദഗതി അടുത്തത് സംസ്ഥാനങ്ങളിലെ പൊതുവെ ഏകമണ്ഡല ഏകമണ്ഡല നിയമനിർമ്മാണ സഭയാണ് നിലവിലുള്ളത് എന്നാൽ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയുള്ള സംസ്ഥാനങ്ങളുണ്ട് ആറ് സംസ്ഥാനങ്ങളാണ് ഒന്ന് ബീഹാർ രണ്ട് ഉത്തർപ്രദേശ് മൂന്ന് മഹാരാഷ്ട്ര നാല് കർണാടക അഞ്ച് ആന്ധ്രാപ്രദേശ് ആറ് തെലുങ്കാന ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകളിലെ ഉപരിസഭ അറിയപ്പെടുന്നത് നിയമസമിതി അഥവാ ലെജിസ്ലേറ്റീവ് കൗൺസിൽ തിമണ്ഡല നിയമനിർമ്മാണ സഭകളിലെ അതോ സഭയാണ് നിയമസഭ അഥവാ ലെജിസ്ലേറ്റീവ് അസംബ്ലി കേന്ദ്ര കാര്യനിർവഹണ വിഭാഗം അഥവാ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് രാഷ്ട്രപതി കേന്ദ്രമന്ത്രിസഭ ഉദ്യോഗസ്ഥ ബൃന്ദം എന്നിവ ചേർന്നതാണ് തെരഞ്ഞെടുക്കപ്പെട്ടവരായ രാഷ്ട്രപതിയും കേന്ദ്രമന്ത്രിമാരും ചേർന്ന് അറിയപ്പെടുന്നത് രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം അഥവാ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ നിയമിക്കപ്പെട്ടവരായ ഉദ്യോഗസ്ഥ വിഭാഗം അറിയപ്പെടുന്നത് സ്ഥിര കാര്യനിർവഹണ വിഭാഗം അഥവാ പെർമനന്റ് എക്സിക്യൂട്ടീവ് ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ തലവനാണ് രാഷ്ട്രപതി രാഷ്ട്രപതിയുടെ കാലാവധി അഞ്ചു വർഷം രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് ഇലക്ട്രൽ കോളേജ് ആണ് ആട്ടിക്കുളം രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്ന ഇലക്ട്രൽ കോളേജിലെ അംഗങ്ങൾ ലോകസഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ രാജ്യസഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സംസ്ഥാന നിയമസഭകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഡൽഹി പുതുച്ചേരി എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ കാര്യനിർവഹണ അധികാരങ്ങളും നിക്ഷിപ്തമായിരിക്കുന്നതാ ാണ് രാഷ്ട്രപതി മന്ത്രിസഭയുടെ ഉപദേശമനുസരിച്ച് ചുമതലകൾ നിർവഹിക്കുന്നു രാഷ്ട്രപതിയുടെ യോഗ്യതകൾ എന്തെല്ലാമാണ് ഇന്ത്യൻ പൗരനായിരിക്കണം മുപ്പത്തി അഞ്ച് വയസ്സ് പൂർത്തിയായിരിക്കണം ലോക്സഭാ അംഗമാകുന്നതിന് വേണ്ട എല്ലാ യോഗ്യതകളും ഉണ്ടായിരിക്കണം ക്ലിയർ ആണോ ഈ ഭാഗം ഈ സെറ്റ് അല്ലേ നോക്കുക രാഷ്ട്രപതിയുടെ പ്രധാന ചുമതലകൾ രാഷ്ട്രപതിയുടെ പ്രധാന ചുമതലകൾ എന്തെല്ലാമാണ് പ്രധാനമന്ത്രിയെയും മന്ത്രിമാരെയും നിയമിക്കൽ സുപ്രീം കോടതി ഹൈക്കോടതികൾ എന്നിവിടങ്ങളിലെ ചീഫ് ജസ്റ്റിസിനെയും മറ്റ് ജഡ്ജിമാരെയും നിയമിക്കൽ സർവ്വസൈന്യാധിപനായി പ്രവർത്തിക്കൽ രാജ്യസഭയിലേക്ക് പന്ത്രണ്ട് അംഗങ്ങളെ അയക്കുക നാമനിർദ്ദേശം ചെയ്യുക നിലവിൽ ലോക്സഭയിൽ ഇല്ലാട്ടോ അത് നോട്ട് ചെയ്തോളൂ പാർലമെന്റ് പാസാക്കിയ ബില്ലുകൾക്ക് അംഗീകാരം നൽകൽ ആവശ്യമായി വന്നാൽ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കൽ ദയാഹർജിയിൽ തീർപ്പ് കൽപ്പിക്കൽ ശ്രദ്ധിച്ചോ ക്ലിയർ ആയോ എന്താ പറയുന്നത് പ്രധാനമന്ത്രിയെയും മന്ത്രിമാരെയും നിയമിക്കുന്നു സുപ്രീം കോടതി ഹൈക്കോടതി എന്നിവിടങ്ങളിൽ ചീഫ് ജസ്റ്റിസിനെയും മറ്റ് ജഡ്ജിമാരെയും നിയമിക്കുന്നു സർവ സൈന്യാധിപനായി വർത്തിക്കുന്നു രാജ്യസഭയിലേക്ക് പന്ത്രണ്ട് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്നു പാർലമെന്റ് പാസാക്കിയ ബില്ലുകൾക്ക് അംഗീകാരം നൽകുന്നു ആവശ്യമായി വന്നാൽ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു ദയാഹർജിയിൽ തീർപ്പ് കൽപ്പിക്കുന്നു തീർപ്പ് കൽപ്പിക്കുന്നു ഒക്കെ ഇത്രയുമാണ് രാഷ്ട്രപതിയുടെ ചുമതലകൾ അടുത്ത ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്ന ഇലക്ട്രിക് കോളേജിലെ അംഗങ്ങൾ ആരെല്ലാമാണെന്ന് നോക്കാം ഒന്ന് മുഴുവൻ രാജ്യസഭാ അംഗങ്ങളും മുഴുവൻ ലോകസഭാ അംഗങ്ങളും ചേർന്നാണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് അപ്പൊ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്ന ഇലക്ട്രിക് കോളേജിലെ അംഗങ്ങൾ ആരെല്ലാമാണ് മുഴുവൻ രാജ്യസഭയിലെയും ലോകസഭയിലെയും അംഗങ്ങൾ ഉപരാഷ്ട്രപതിയുടെ കാലാവധി അഞ്ചു വർഷമാണ് ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതിയുടെ പ്രധാന ചുമതലകൾ എന്തെല്ലാമാണ് രാഷ്ട്രപതിയുടെ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ ചുമതലകൾ നിർവഹിക്കുക രാജ്യസഭാ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുക രാഷ്ട്രപതിയുടെ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ ചുമതലകൾ നിർവഹിക്കുക രാജ്യസഭാ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുക ക്ലിയർ ആണോ അടുത്ത പ്രധാനമന്ത്രിയും കാബിനറ്റ് മന്ത്രിമാരും സഹമന്ത്രിമാരും ഉപമന്ത്രിമാരും അടങ്ങുന്നതാണ് കേന്ദ്ര മന്ത്രിസഭ എന്താണ് അപ്പോ കേന്ദ്രമന്ത്രിസഭ പ്രധാനമന്ത്രി കാബിനറ്റ് മന്ത്രിമാർ സഹമന്ത്രിമാർ ഉപമന്ത്രിമാർ എന്നിവർ അടങ്ങുന്നതാണ് കേന്ദ്രമന്ത്രിസഭ പ്രധാനമന്ത്രിയുടെ ചുമതലകൾ എന്തെല്ലാമാണ് ലോകസഭയുടെ നേതാവായി പ്രവർത്തിക്കുന്നു ലോകസഭയുടെ നേതാവായി പ്രവർത്തിക്കുന്നു ക്യാബിനറ്റ് മീറ്റിംഗുകളിൽ അധ്യക്ഷത വഹിക്കുന്നു മന്ത്രിസഭയുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നു മന്ത്രിസഭാ തീരുമാനങ്ങൾ രാഷ്ട്രപതിയെ അറിയിക്കുന്നു ക്ലിയർ അല്ലേ പ്രധാനമന്ത്രി ആർട്ടിക്കിൾ എഴുപത്തി അഞ്ചാണ് അദ്ദേഹത്തിന്റെ ചുമതലകൾ എഴുപത്തിയെട്ട് ആർട്ടിക്കിൾ എഴുപത്തി എട്ട് ക്ലിയർ അല്ലേ ലോകസഭയുടെ നേതാവായി പ്രവർത്തിക്കുന്നു കാബിനറ്റ് മീറ്റിംഗുകളിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് ആരായിരിക്കും പ്രധാനമന്ത്രി മന്ത്രിസഭയുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നത് ആരായിരിക്കും പ്രധാനമന്ത്രി മന്ത്രിസഭാ തീരുമാനങ്ങൾ രാഷ്ട്രപതിയെ അറിയിക്കുന്നത് പ്രധാനമന്ത്രി ഓക്കെ ക്ലിയർ അല്ലേ അടുത്തത് സംസ്ഥാനതല കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ആരാണ് ഗവർണറാണ് സംസ്ഥാനതല കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവനാണ് ഗവർണർ യഥാർത്ഥ കാര്യനിർവഹണ വിഭാഗമായി പ്രവർത്തിക്കുന്നത് മുഖ്യമന്ത്രി ഉൾപ്പെടുന്ന മന്ത്രിസഭയാണ് യഥാർത്ഥ കാര്യനിർവഹണ വിഭാഗമായി പ്രവർത്തിക്കുന്ന ആരാണ് മുഖ്യമന്ത്രി ഉൾപ്പെടുന്ന മന്ത്രിസഭയാണ് ക്ലിയർ ആണല്ലോ അല്ലേ ആ നമുക്കറിയാം അല്ലേ അത് പക്ഷെ ഇതെന്താ പറയാൻ പറ്റില്ല അല്ലേ ഗവർണറും രാഷ്ട്രപതി ഒക്കെ എന്താണ് ആ പ്രധാനമന്ത്രി അതുപോലെ മുഖ്യമന്ത്രിമാരൊക്കെ അനുസരിച്ച് ആ പ്രവർത്തിക്കാനേ കഴിയൂ ശരിയല്ലേ ഓക്കെ അടുത്ത പോയിൻ്റ് സബ് കോടതികൾ മുൻസിഫ് കോടതികൾ മജിസ്ട്രേറ്റ് കോടതികൾ എന്നിവയുടെ അധികാര പരിധി താലൂക്ക് തലത്തിലാണ് സബ് കോടതികൾ മുൻസിഫ് കോടതികൾ മജിസ്ട്രേറ്റ് കോടതികൾ എന്നിവയുടെ അധികാര പരിധി താലൂക്ക് തലത്തിലാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലേ മുൻസിഫ് കോടതി മജിസ്ട്രേറ്റ് കോടതി അവരുടെ അവരെ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അല്ലേ എന്താണ് അവരുടെ ഡ്യൂട്ടി എന്നൊക്കെ പഠിച്ചിരുന്നു ക്ലിയർ അല്ലേ അപ്പൊ സബ് കോടതി മുൻസിപ്പൽ കോടതി മജിസ്ട്രേറ്റ് കോടതി എന്നിവയുടെ അധികാരപരിധി എവിടെയാണ് താലൂക്ക് തലത്തിലാണ് താലൂക്ക് തലത്തിൽ ക്ലിയർ ആണല്ലോ ഓക്കെ അടുത്തു നോക്കാം സുപ്രീം കോടതി പരിഗണിക്കുന്ന കേസുകൾ സുപ്രീം കോടതി പരിഗണിക്കുന്ന കേസുകൾ ഏതെല്ലാമാണ് മൗലിക അവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട കേസുകൾ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും തമ്മിലുള്ള തർക്കങ്ങൾ സംസ്ഥാന ഗവൺമെന്റുകൾ തമ്മിലുള്ള തർക്കങ്ങൾ ഭരണഘടനാ വകുപ്പുകളുടെ വ്യാഖ്യാനം ആവശ്യമായ കേസുകൾ സംസ്ഥാന ഹൈക്കോടതികളിൽ നിന്ന് അപ്പീൽ കേസുകൾ എന്നിവയാണ് സുപ്രീം കോടതി പരിഗണിക്കുന്ന കേസുകൾ ഒന്നുകൂടെ പറഞ്ഞാലോ മൗലിക അവകാശങ്ങൾ ലംഘനവുമായി ബന്ധപ്പെട്ട കേസുകൾ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും തമ്മിലുള്ള തർക്കങ്ങൾ ശരിയല്ലേ എപ്പോഴും അടിയാണല്ലോ ഓക്കെ അടുത്തത് സംസ്ഥാന ഗവൺമെന്റുകൾ തമ്മിലുള്ള തർക്കങ്ങൾ എങ്ങനെയാണ് മുല്ലപ്പെരിയാഷയത്തിലെ കാരണം ഇടപെടുന്നത് സുപ്രീം സുപ്രീംകോടതി അല്ലെ നമ്മൾ മറ്റുള്ള സംസ്ഥാനങ്ങളുമായി തർക്കങ്ങൾ ഉണ്ടായാൽ അതിലിടപെടുന്നവരാണ് സുപ്രീം കോടതി ഭരണഘടനാ വകുപ്പുകളുടെ വ്യാഖ്യാനം എന്താണ് വ്യാഖ്യാനം ആ അതിൻ്റെ എക്സ്പ്ലനേഷൻ അല്ലേ ഭരണഘടനാ വകുപ്പുകളുടെ എക്സ്പ്ലനേഷൻ ആവശ്യമായ കേസുകൾ അതുപോലെ സംസ്ഥാന ഹൈക്കോടതികളിൽ നിന്നുള്ള അപ്പീൽ കേസുകൾ എന്നിവയെല്ലാം പരിഗണിക്കുന്നത് എവിടെയാണ് സുപ്രീം കോടതിയിലാണ് ക്ലിയർ ആണോ സെറ്റ് സെറ്റാണോ ജില്ലാ കോടതികളുടെയും കീഴ് കോടതികളുടെയും മേൽനോട്ടം വഹിക്കുന്നത് ഹൈക്കോടതിയാണ് ജില്ലാ കോടതികളുടെയും കീഴ് കോടതികളുടെയും മേൽനോട്ടം വഹിക്കുന്നത് ആരാണ് ഹൈക്കോടതിയാണ് ക്ലിയർ അല്ലേ ഓക്കെ ഒന്ന് റിവൈസ് ചെയ്താലോ രാഷ്ട്രപതിയുടെ പ്രധാന ചുമതലകൾ എന്തെല്ലാമാണെന്നാണ് പറഞ്ഞത് പ്രധാനമന്ത്രിയെയും മന്ത്രിമാരെയും നിയമിക്കൽ സുപ്രീം കോടതി ഹൈക്കോടതികൾ എന്നിവിടങ്ങളിലെ ചീഫ് ജസ്റ്റിസിനെയും മറ്റ് ജഡ്ജിമാരെയും നിയമിക്കൽ സർവ്വ സൈന്യാധിപനായി പ്രവർത്തിക്കൽ രാജ്യസഭയിലേക്ക് പന്ത്രണ്ട് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്നു പാർലമെന്റ് പാസാക്കിയ ബില്ലുകൾക്ക് അംഗീകാരം നൽകുന്നു ആവശ്യമായി വന്നാൽ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു ദയാഹർജിയിൽ തീർപ്പ് കൽപ്പിക്കുന്നു ഉപരാഷ്ട്രപതി തെരഞ്ഞെടുക്കുന്ന ഇലക്ട്രിക് കോളേജിലെ അംഗങ്ങൾ ആരെല്ലാം ആണ് രാജ്യസഭയിലെയും ലോക്സഭയിലെയും മുഴുവൻ അംഗങ്ങൾ ഉപരാഷ്ട്രപതിയുടെ കാലാവധി എത്രയാണ് അഞ്ചു വർഷം ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതിയുടെ പ്രധാന ചുമതലകൾ എന്തെല്ലാമാണ് രാഷ്ട്രപതിയുടെ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ ചുമതലകൾ നിർവഹിക്കുന്നു രാജ്യസഭാ സമ്മേളനത്തിന് രാജ്യസഭാ സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നു ക്ലിയർ അല്ലേ പ്രധാനമന്ത്രിയും കാബിനറ്റ് മന്ത്രിമാരും സഹമന്ത്രിമാരും ഉപമന്ത്രിമാരും അടങ്ങുന്നതാണ് കേന്ദ്രമന്ത്രിസഭ ക്ലിയർ ആണോ പ്രധാനമന്ത്രിയുടെ ചുമതലകൾ പ്രധാനമന്ത്രി ആർട്ടിക്കൾ എഴുപത്തിയഞ്ച് പ്രധാനമന്ത്രിയുടെ ചുമതലകൾ ആർട്ടിക്കിൾ എഴുപത്തിയെട്ട് ലോക്സഭയുടെ നേതാവായി പ്രവർത്തിക്കുന്നു കാബിനറ്റ് മീറ്റിങ്ങുകളിൽ അധ്യക്ഷസ്ഥാനം വഹിക്കുന്നു മന്ത്രിസഭയുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നു മന്ത്രിസഭാ തീരുമാനങ്ങൾ രാഷ്ട്രപതിയെ അറിയിക്കുന്നു ഇത്രയുമാണ് പ്രധാനമന്ത്രിയുടെ ചുമതലകൾ സംസ്ഥാനതല കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ആരാണ് ഗവർണറാണ് യഥാർത്ഥ കാര്യനിർവഹണ വിഭാഗമായി പ്രവർത്തിക്കുന്നത് മുഖ്യമന്ത്രി ഉൾപ്പെടുന്ന മന്ത്രിസഭ സബ് കോടതികൾ മുൻസിഫ് കോടതികൾ മജിസ്ട്രേറ്റ് കോടതികൾ എന്നിവരുടെ അധികാരപരിധി താലൂക്ക് തലത്തിലാണ് സുപ്രീം കോടതി പരിഗണിക്കുന്ന കേസുകൾ ഏതെല്ലാമാണ് മൗലികാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട കേസുകൾ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെൻറ് തമ്മിലുള്ള തർക്കങ്ങൾ സംസ്ഥാന ഗവൺമെന്റുകൾ തമ്മിലുള്ള തർക്കങ്ങൾ ഭരണഘടനാ വകുപ്പുകൾ വ്യാഖ്യാനം ആവശ്യമായ കേസുകൾ സംസ്ഥാന ഹൈക്കോടതികളിൽ നിന്നുള്ള അപ്പീൽ കേസുകൾ ക്ലിയർ കേരള ജില്ലാ കോടതികളുടെയും കീഴ് കോടതികളുടെയും മേൽനോട്ടം വഹിക്കുന്നത് ആരാണ് ാണ് ആരാണ് ഹൈക്കോടതി ആണ് ക്ലിയർ ആണോ ഈ പോയിന്റ്സ് തന്നിട്ടുള്ളതിൽ അവരുടെ എന്താ പറയാ ചുമതലകൾ കടമകൾ ഏതെല്ലാം എന്നൊക്കെ ചോദിച്ചാൽ അതിൽ ഇല്ലാത്തൊരു പോയിന്റും കൂടെ ചേർത്തിട്ടൊക്കെയാണ് സ്റ്റേറ്റ്മെന്റിൽ എന്ത് തരുക ക്വസ്റ്റ്യൻസ് ആയിട്ട് തരിക അപ്പൊ നമ്മൾ ഇത് എന്ത് ചെയ്തിരിക്കണം വൃത്തിയായി പഠിച്ചിരിക്കണം ഓക്കെ സെറ്റല്ലേ ഹൈക്കോടതിയുടെ അധികാരങ്ങളാണ് അടുത്തത് നോക്കുന്നത് ഏതൊക്കെയാണ് ഹൈക്കോടതിയുടെ അധികാരങ്ങൾ നമ്മളിപ്പോൾ സുപ്രീം കോടതി പഠിച്ചില്ലേ എന്തൊക്കെയാണ് അവിടെ പരിഗണിക്കുന്ന കേസുകൾ അതേപോലെ ഹൈക്കോടതി പരിഗണിക്കുന്ന കേസുകൾ ഏതെല്ലാമാണ് മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഉത്തരവുകൾ പുറപ്പെടുവിക്കൽ സിവിൽ ക്രിമിനൽ കേസുകളിൽ കീഴ്ക്കോടതിയിൽ നിന്നുള്ള അപ്പീൽ പരിഗണിക്കൽ സംസ്ഥാന നിയമസഭ പാസാക്കുന്ന നിയമങ്ങൾ വ്യാഖ്യാനിക്കൽ ക്ലിയർ അല്ലേ എന്താണ് മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഉത്തരവുകൾ പുറപ്പെടുവിക്കൽ സിവിൽ ക്രിമിനൽ കേസുകളിൽ കീഴ്ക്കോടതിയിൽ നിന്നുള്ള അപ്പീൽ പരിഗണിക്കൽ സംസ്ഥാന നിയമസഭ പാസാക്കുന്ന നിയമങ്ങൾ വ്യാഖ്യാനിക്കൽ അടുത്തത് സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും അധികം പണച്ചെലവില്ലാതെ നീതി ലഭ്യമാക്കുന്നതിനുള്ള സം സന്നദ്ധ സ്വഭാവമുള്ള നീതിന്യായ സംവിധാനമുണ്ട് അതറിയപ്പെടുന്നത് ലോക് അദാലത്ത് എന്നാണ് സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും അധികം പണച്ചെലവില്ലാതെ നീതി ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള സന്നദ്ധ സ്വഭാവമുള്ള നീതിന്യായ സംവിധാനമാണ് ലോക് അദാലത്ത് ലോക് അദാലത്ത് എന്ന വാക്കിനർത്ഥം ജനങ്ങളുടെ കോടതി എന്താണ് ജനങ്ങളുടെ കോടതി ലോക് അദാലത്ത് എന്നാൽ ജനങ്ങളുടെ കോടതി സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും അധികം പണച്ചെലവില്ലാതെ നീതി ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള സന്നദ്ധ സ്വഭാവമുള്ള നീതിന്യായ സംവിധാനമാണ് ലോക് അദാലത്ത് ലോക് അദാലത്ത് എന്ന വാക്കിനർത്ഥം ജനങ്ങളുടെ കോടതി ഓക്കെ ഒന്ന് റിവൈസ് ചെയ്യാം ഹൈക്കോടതിയുടെ അധികാരങ്ങൾ അഥവാ അവ പരിഗണിക്കുന്ന കേസുകൾ ഹൈക്കോടതി പരിഗണിക്കുന്ന കേസുകൾ ഒന്ന് മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഉത്തരവുകൾ പുറപ്പെടുവിക്കൽ രണ്ട് സിവിൽ ക്രിമിനൽ കേസുകളിൽ കീഴ്ക്കോടതിയിൽ നിന്നുള്ള അപ്പീൽ പരിഗണിക്കൽ മൂന്ന് സംസ്ഥാന നിയമസഭ പാസാക്കുന്ന നിയമങ്ങൾ വ്യാഖ്യാനികൾ ഓക്കെ ക്ലിയർ അല്ലേ അടുത്തത് സാധാരണക്കാർക്ക് പാവപ്പെട്ടവർക്കും അധികം പണച്ചെലവില്ലാതെ ലഭ്യ നീതി ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള സന്നദ്ധ സ്വഭാവമുള്ള നീതിന്യായ സംവിധാനമാണ് ലോക് അദാലത്ത് ലോക് അദാലത്ത് എന്നാൽ ജനങ്ങളുടെ കോടതി എന്നാണ് അർത്ഥം ലോക് അദാലത്ത് എന്നാൽ ജനങ്ങളുടെ കോടതി എന്നാണ് അർത്ഥം ഓക്കെ ആയില്ലേ ഓക്കെ ഭരണഘടന എന്ന് പറയുന്നത് ഒരു ബോറം ആയിട്ട് തോന്നും അങ്ങനെ ഒന്നും ഇല്ലാട്ടോ ഒന്ന് റിപ്പീറ്റ് ചെയ്തിട്ട് ക്ലാസ്സുകൾ കാണാനും പഠിക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുക ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയെടുക്കാൻ കഴിയുന്നത് ഈ ഭരണഘടന എന്ന് പറയുന്ന പോർഷൻസിലാണ് അതുകൊണ്ട് അത് ഉറപ്പായിട്ട് പഠിച്ചിരിക്കുക ഓക്കെ ഇനി ഒരു കൂടി നമ്മുടെ ഭരണഘടന അവസാനിക്കുന്നതാണ് എന്നാൽ പൗരന്റെ അവകാശങ്ങളും കടമകളും എന്ന് പറയുന്ന ആ ഒരു പോർഷനുണ്ടല്ലോ അതും കൂടെ നമുക്കിതിൽ ചേർക്കാനായിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്